പോ പെട്ടെന്ന്. യൂട്ടേൺ ചെയ്യാൻ പറയടാ. ആ യൂട്ടേൺ യൂട്ടേൺ യൂട്ടേൺ. അവരെ ഡൈവേർട്ട് ചെയ്യ്. എടാ ഇവിടുന്ന് റൈറ്റ് എടുക്ക്, റൈറ്റ്. അൺലോക്ക് ചെയ്യടാ, തട്ടിക്കള. എന്ത് പറ്റി? മെമ്മറി കാർഡ് ഇല്ല. അനിയ, സംഭവിച്ചതൊക്കെ മറന്നുകളാ. നിനക്ക് നിന്റെ ജോലി കിട്ടും, ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാം. നിനക്കും നിന്റെ കുടുംബത്തിനും ഈ ആയുസ് മൊത്തം ജീവിക്കാനുള്ള അത്രയും പണം ഞാൻ തരാം. ആ മെമ്മറി കാർഡ് എന്റെ അടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ കയ്യിലായിരിക്കണം. അത് താ. എന്താടാ ആലോചിക്കുന്നേ? നീ എത്ര ആലോചിക്കുന്നോ അത്രയും നഷ്ടം ഉണ്ടാവും. ഇനി നഷ്ടപ്പെടാൻ എന്താ ഉള്ള? നീ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ കൊല്ലുമായിരിക്കും, എന്റെ കുടുംബത്തെ കൊല്ലുമായിരിക്കും. പക്ഷെ സത്യത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മരിച്ചാലും സത്യം ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല. ഡാടാ അജയ്, എന്റെ കരിയർ അജയ്, ഞാൻ ഈ സ്റ്റേറ്റിന്റെ സി എം ആവാൻ പോകുന്നവളാ. എനിക്ക് പേടിയാവുന്നു ഇതറിഞ്ഞ്. ഞാൻ അത്ര തന്നെ. അജയ് പ്ലീസ് എന്തെങ്കിലും ചെയ്യേ, എനിക്ക് പേടിയാവുന്നു, പ്ലീസ്. എടാ വിജയ്, എന്താ അത്? എത്ര നാളെന്ന് വെച്ചാ ഇനി ഇങ്ങനെ ചുറ്റിക്കറങ്ങ? നീ എന്ത് ചെയ്യാനുള്ള പരിപാടിയാ? അമ്മ വേണം, അമ്മ വാമേ, അമ്മ വേണം. മോനെ, നീ എന്താ ഇനി ഒപ്പിടാൻ വരാത്തെ? വന്നേക്ക സർ, പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷനിലേക്ക് പോ, വേഗം. വിജയ് ഇവിടെ എന്താടാ? നിങ്ങൾ പൊയ്ക്കോ. എടാ വിജയ്, ഞങ്ങൾ നിന്റെ കൂടെ വരാടാ. ആരും വരണ്ട. എടാ ദയവ് ചെയ്ത് ഇവിടുന്ന് പോ. എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ ഞാൻ ഈ പടി ചവിട്ടിയിട്ടില്ല. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് വേണ്ടി എന്നെ ഈ പോലീസ് സ്റ്റേഷനിലിരുത്തി. ആ നീ വന്നോ, ഒപ്പിട്. എടാ ഞങ്ങളെ കണ്ടാ നിനക്ക് എന്ത് തോന്നുന്നു? ഹലോ സാർ. ബുജിമ, അവൻ കരീമിന്റെ പോലീസ് സ്റ്റേഷനിൽ എഫ് ബി ലൈവ് പോവാ. എന്റെ പേര് വിജയ്. ഞാനൊരു മിഡിൽ ക്ലാസ് പയ്യനാ. സ്നേഹിച്ച കുട്ടിയെ കല്യാണം കഴിച്ച് ഹാപ്പിയായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചു. പക്ഷെ കള്ളനോട്ട് കേസിൽ കുടുങ്ങി. മീഡിയയിൽ ന്യൂസ് വന്ന് നാണം കേട്ടു. എന്റെ അച്ഛൻ വോളണ്ടറി റിട്ടയർമെന്റ് ചെയ്ത് വാങ്ങിച്ചെന്ന ജോലിയിൽ പോലും എനിക്കിനി ജോയിൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചുറ്റും
ചുറ്റും എന്താ സംഭവിക്കുന്നെന്ന് പോലും അറിയാതെ ഒരു ഭ്രാന്തനെ പോലെ നടക്കുമായിരുന്നു. എന്റെ ലൈഫിൽ എന്തൊക്കെയോ സംഭവിച്ചു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നടന്ന സത്യം എന്താണെന്ന് നിങ്ങളും അറിയണം. ഇതൊക്കെ എനിക്ക് അറിയാതെയാണ് സംഭവിച്ചത്. ഞാൻ ജീവനെ തുല്യ സ്നേഹിച്ച പെണ്ണ് ജീവനോടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ അച്ഛനും അമ്മ എന്താണ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ എൻ്റെ അടുത്ത് ഒരു തെളിവുമില്ല. എനിക്ക് അവനും അവനും ഞാനും അത്രേ ഉള്ളൂ. എനിക്ക് എന്താ ചെയ്യേണ്ടത് പോലെ അറിയാതെ ലൈവിലേക്ക് വന്ന് നിങ്ങൾ എന്നെ പറ. ഞാൻ എന്താ ചെയ്യേണ്ടത്? വീഡിയോ ഒക്കെ ഉണ്ട് ബുജിമ. അന്ന് സംഭവിച്ചത് എന്താണ് നിങ്ങൾ പറയുന്നത്? എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും, എല്ലാത്തിനും ഒരു പ്രൂഫ് ഉണ്ടാവും. ഒരു പ്രൂഫും ഇല്ലാതെ എങ്ങനെ നിങ്ങൾ നിങ്ങളെ പ്രൂവ് ചെയ്യും? അതുമല്ലാതെ ആര് നിങ്ങളെ വിശ്വസിക്കും? നിങ്ങൾ പറയുന്ന സത്യമാണെന്നതിന് എന്താ തെളിവ്? ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇത് നിങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോഴേ ജനങ്ങൾ വിശ്വസിക്കൂ. പറയൂ സാർ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? അല്ല, നിങ്ങൾ ഫേമസാവാൻ വേണ്ടി ചെയ്യാണോ? പറയൂ സാർ, എന്താ കാരണം? അവൻ കള്ളം പറഞ്ഞോണ്ടിരിക്ക. അമ്മന്റെ അടുത്ത് തന്നെ ആ വീഡിയോ ഉണ്ടാവേണ്ടത്. ഒരു എസ്ഡി കാർഡ് ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. അതിപ്പോ അവന്റെ കയ്യിൽ കിട്ടി സാറേ. സാർ, അത് അവൻ അപ്ലോഡ് ചെയ്യാം. ഡാ, പോലീസ് സ്റ്റേഷനിൽ കത്തിച്ചേക്ക്. പെട്രോൾ ഒഴിച്ച് കത്തിക്കടാ പെട്ടെന്ന്. ശരിയേട്ടാ. എടാ, പെട്രോൾ എടുക്ക. പെട്രോളിന്റെ മണം വരുന്നു സാർ. എടാ, പോയി തീപ്പെട്ടി എടുത്തിട്ട് വാ. ആ ഓപ്പൺ ചെയ്യടാ. എന്നെ നിനക്ക് ഇഷ്ടാണോ? നീ എനിക്ക് ജീവനാണ് ബുജിമ. അപ്പോ എന്റെ കൂടെ വരുമോ? വരും. എവിടെയാണെങ്കിലും വരുമോ? എന്തിനെങ്ങനെയൊക്കെ പറയുന്നേ? എവിടെയാണെങ്കിലും വരുമോ? പറഞ്ഞേക്ക്.
ഏട്ടാ മാഡം മരിച്ചുപോയി, പെട്ടെന്ന് ഇങ്ങ് വാ. ശരി ഏട്ടാ. ഏട്ടാ അവരെ വിട്ടേക്ക്. ഓക്കെ ഡാ വാടാ. തെളിവുകൾ പുറത്തുവിട്ട വിജയകുമാർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവരോട് തന്നെ നമുക്ക് വിശദമായി ചോദിച്ചറിയാം. അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് വൈറ്റ് ലേസെ കരീമിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എ ടി എമ്മിൽ കള്ളനോട് നിക്ഷേപിച്ച മണി ട്രാൻസ്ഫർ ഏജൻസിയുടെ ആളാണ് പിടിയിലായിരിക്കുന്നത്. ഇയാളോടൊപ്പം രണ്ട് സഹായികളും ഉണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ സ്ക്വാഡാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന ബാങ്ക് മാനേജർ രവിവർമ്മയും അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. All the best. Thank you, sir.